സ്നേഹമുള്ളവരെ കോൾ ബിബ്ലിക്കൽ സ്റ്റഡീസിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ഷേം മുതൽ അബ്രാഹം വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുകയാണ് ഷേം മുതൽ അബ്രാഹം വരെ പത്ത് തലമുറകളാണ് ഉണ്ടായിരുന്നത് ഈ വംശാവലി പറയുന്നതിൻ്റെ ഇടയിലാണ് ബാബേൽ ഗോപുരത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞത് എന്ന് നമ്മൾ ഓർക്കണം ബാബേൽ ഗോപുരത്തിന് സംഭവിച്ച കാര്യം നമ്മോട് പറഞ്ഞു ബാബേൽ എന്നാൽ ദൈവത്തിൻ്റെ കവാടം ഗേറ്റ് ഓഫ് ഗാഡ് സിറ്റി ഓഫ് ഗാഡ് എന്നൊക്കെയാണ് എന്നാൽ ഈ ബാബേൽ ഗോപുരം ബാബീൽ എന്നു വച്ചാൽ ബാബിൽ എന്ന് പറഞ്ഞാൽ മല ഇംഗ്ലീഷ് പറഞ്ഞാൽ ബ്ലാബ്ല നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പറയുന്നത് പറയുന്നതെനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ നമ്മുടെ ഭാഷകൾ തമ്മിൽ മനസ്സിലാക്കാതെ പോകത്തക്ക രീതിയിൽ ദൈവം ചിതറിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ബൈബിൾ പറയുന്നത് എന്നാൽ ഏകദേശം ബി സി ആയിരത്തി അറുനൂറിനോട് കൂടെ ബാബിലോണിനെതിരെ ഹിറ്റൈറ്റുകൾ നടത്തിയ അല്ലെങ്കിൽ ഹിത്യർ നടത്തിയ ഒരാക്രമമാണ് ആ ആക്രമണത്തിൽ ഇവർ തോറ്റുപോയതുകൊണ്ടാണ് ഇങ്ങനൊരു തകർച്ച ഉണ്ടായത് എന്നാണ് ചരിത്രകാരന്മാർ ചരിത്രത്തിലൂടെ നമ്മോട് പറയുന്നത് ബൈബിൾ വീക്ഷണത്തിനൊരു പ്രത്യേകതയുണ്ട് ചരിത്രം എന്ന് പറയുന്നത് ആ ചരിത്രത്തിൻ്റേതായ വഴിയെ പോകുമ്പോഴും ചരിത്രത്തിൻ്റെ ഇടയിൽ ചരിത്രത്തിൻ്റെ ഉള്ളിൽ ഇടപെടുന്ന ഒരു ദൈവസാന്നിധ്യത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സെക്കുലർ ഹിസ്റ്ററി ആയിരിക്കണം സെക്കുലർ ഹിസ്റ്ററി ആണെങ്കിൽ പോലും ആ സെക്കുലർ ഹിസ്റ്ററിയുടെ ഉള്ളിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തന ഫലം കൊണ്ടാണ് ഈ ചരിത്രം ഇങ്ങനെ വഴിമാറി വന്നത് അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുവാൻ കാരണം ദൈവം അവിടെ ഇടപെട്ടതുകൊണ്ടാണ് എന്ന ഒരു ദർശനവും വീക്ഷണവും യഹുദന്മാർക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ചരിത്രത്തെ നമ്മുടെ രക്ഷയുടെ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുവാനായിട്ട് ദൈവത്തിന് സാധിക്കും അല്ലെങ്കിൽ ചരിത്രത്തിലൂടെ ദൈവം അങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് ഇസ്രായേൽക്കാർ ഈ ബൈബിളിലൂടെ നമ്മോട് പറയാണ് അല്ലെങ്കിൽ ബൈബിളിൽ അങ്ങനെയാണ് ദൈവികമായ ഇടപെടലിനെ കണ്ടെത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ഉദാഹരണത്തിന് ഏ ഡി എഴുപതിൽ ദേവാലയം നശിച്ചപ്പോൾ സെക്കൻഡ് എമ്പിളെ ഏ ഡി എഴുപതിൽ ഈശോ പ്രവചിച്ചതുപോലെ കല്ലിമേൽ ശേഷിക്കാതെ നശിച്ചു എന്നാൽ ഇങ്ങനെ ഈ ദേവാലയം നശിച്ചതിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്നും തങ്ങൾ തങ്ങളകന്നുപോയതാണ് കാരണം മോറലായിട്ടുണ്ടായിരുന്ന ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ധാർമ്മികമായ അപശ്യുതി ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ദൈവം തങ്ങളെ ശിക്ഷിച്ചത് എന്നാണ് ഇസ്ലാ ജനം അതിനെ വ്യാഖ്യാനിച്ചെടുത്തത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ശിക്ഷ ഏൽക്കണമായിരുന്നു ആ ശിക്ഷ നമ്മെ നിർമ്മലരാക്കുവാൻ വേണ്ടി ദൈവം തന്നതാണ് എന്നൊരു ചിന്ത ഈവൻ ഷോവായെക്കുറിച്ച് അല്ലെങ്കിൽ ഹോളോക്രോസ്റ്റ് എന്ന് പറയുന്ന ഹോളോക്രോസ് എന്ന് പറയുന്ന ജനോസൈഡ് നാസി പട്ടാളം നടത്തിയപ്പോഴേ അല്ലെങ്കിൽ നാസി ജർമ്മനി ഏകദേശം അറുപതോളം അറുപത് ലക്ഷത്തോളം മെക്കുതന്മാരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊന്നുകളയുന്നുണ്ട് ഏകദേശം ഒരു ആറു വർഷത്തിനുള്ളിൽ ആറു വർഷം കൊണ്ട് അറുപത് ലക്ഷത്തോളം യക്കുതന്മാരെയാണ് ഗ്യാസ് ചേമ്പറിലായിട്ടും മറ്റ് പല രീതികളിലായിട്ടും കൊന്നൊടുക്കിയത് അങ്ങനെ സംഭവിക്കുന്ന ഷോവ എന്ന് പറയുന്ന ഈ ജനോസൈഡ് അല്ലെങ്കിൽ ഒരു വംശഹത്യ നടക്കുമ്പോഴും അവരതിനെക്കുറിച്ച് പിന്നീട് ചിന്തിച്ചെടുക്കുന്ന അങ്ങനെയാണ് അതിലൂടെയും ദൈവം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ഒരു നന്മ നൽകി അതിലൂടെയും ദൈവം ഞങ്ങളെ നയിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത് അത് കഷ്ടതകളാണെങ്കിലും നന്മയായാലും ദൈവം അതിലെല്ലാം ഇടപെടുന്നു എന്ന് കണ്ടു പഠിക്കുവാനും അതിനെ ദാർശനികമായ ഒരു കണ്ണോടെ കാണുവാനുള്ള ഒരു ദർശനം യഹൂദ ജനം രൂപപ്പെടുത്തിയെടുത്തിയത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും തോറായിലൂടെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചരിത്രത്തെ അവർ പുനർതായി നിർമ്മിച്ചെടുക്കുന്നത് വഴിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം ആദത്തിൽ നിന്നും നോഹ വരെ പത്ത് തലമുറകളാണുള്ളത് നോഹയിൽ നിന്നും അബ്രാഹ്മത്തിലേക്ക് വരുമ്പോഴേക്കും പത്ത് തലമുറകളുണ്ട് എന്നാൽ ഈ അബ്രാഹത്തിൻ്റെ തലമുറയിൽ വന്നപ്പോൾ അബ്രാഹം ജനിക്കുന്നത് വഴി ഒരു ഡിസൈസീവായ ഒരു ടേണിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു വ്യതിചലനം ചരിത്രത്തിലുണ്ടാകുകയാണ് എന്താണ് ഈ വേദിജലത്തിന് കാരണമെന്ന് പറഞ്ഞാൽ അബ്രാഹത്തിൻ്റെ വരവോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന യൂണിവേഴ്സൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനവ ചരിത്രത്തെക്കുറിച്ച് പറയുന്നത് ഒരു ഗോത്ര പിതാവിനെക്കുറിച്ചും ആ ഗോത്രത്തിൻ്റെ വളർച്ചയെക്കുറിച്ചുമുള്ള ചരിത്രമായി മാറുകയാണ് ഇനിയൊരു മാനവ മാനവചരിത്രമല്ല വിശ്വചരിത്രമല്ല പറയുന്നത് പിന്നെയോ യകൂതന്മാർ എങ്ങനെ ജനിച്ചു യഹൂദ ജനം എങ്ങനെ വന്നു യഹൂദ ജനം എങ്ങനെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഒരു കഥയിലേക്ക് ചുരുങ്ങുകയാണ് ചരിത്രം അല്ലെങ്കിൽ രക്ഷാകര ചരിത്രം ഒരു ചെറിയ ഒരു നാരോ ആയിട്ട് ഒരു ജനതയിലേക്ക് ഒതുങ്ങുന്നു കാരണം ഒരു ജനസമൂഹം മുഴുവനും മനുഷ്യവംശം മുഴുവനുമായി ദൈവത്തിൻ്റെ പദ്ധതികളെ പൂർത്തിയാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളെ പൂർത്തിയാക്കുന്ന ഒരു ചെറിയ ഗണത്തെ ദൈവം മാറ്റി നിർത്തുന്നു ആ ചെറിയ ഗണത്തെ ഒരു പുരോഹിത ഗണമാക്കി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളാക്കി ഈ ലോകത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഈ ലോകത്തെ നവീകരിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആ പദ്ധതി അവരിലൂടെ പൂർത്തിയാക്കുകയും ചെയ്തു നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ കേട്ടതുപോലെ കണ്ടതുപോലെ തിക്കുണൊലാം എന്ന് പറയുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യരോട് പറയുന്ന എന്താണ് നിങ്ങൾ സമൃദ്ധമായി പെരുകുക ഈ ലോകത്തെ കീഴടക്കുക അതാണ് ഈ തിക്കുൺ എലാം എന്ന വാക്കിലൂടെ ഞാൻ നമ്മൾ നേരത്തെ കണ്ടത് തിക്കുൺ ഒലാം വെച്ചാൽ ഈ ലോകത്തെ നീ ചെയ്യുക അതിനെ കുറച്ചും സുന്ദരമാക്കുക ഈ ലോകത്തെ ദൈവ ദൈവീകമാക്കുക ഡിവനൈസ് ദ വേഡ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഡിവനൈസ് ദ വേൾഡ് ദൈവസാന്നിധ്യം നിൻ്റെ ജീവിതം കൊണ്ടും നിൻ്റെ പ്രവൃത്തികൾ കൊണ്ടും നിൻ്റെ ജീവിത വീക്ഷണം കൊണ്ടും ഈ ലോകത്തിലുണ്ടാക്കുക എന്നതാണ് ഈസ്ര ജനത്തോട് ദൈവം പറയുന്ന ഒരു പ്രത്യേകത അതുവരെ ഉണ്ടായിരുന്ന ഈ പത്ത് തലമുറകൾ അതിന് പരാജയപ്പെട്ടു അതുകൊണ്ട് ഫ്ലഡ് വഴി അല്ലെങ്കിൽ പ്രളയം വഴി ദൈവ ജനത്തെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞിട്ട് പുതിയൊരു ജനതയെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ നോഹയിലൂടെ പുതിയ ഒരു തലമുറ വംശാവലി വന്നെങ്കിലും ആ വംശാവലിയും അതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് പ്രത്യേകിച്ച് നിമ്രോദും അങ്ങനെയുള്ള ആ കൂട്ടരുമെല്ലാം വന്ന് ബാബിൽ ബാബേൽ ഗോപുരവും അതുപോലുള്ള സങ്കല്പങ്ങളും എല്ലാം ഉണ്ടാക്കി അതുപോലുള്ള ചിന്തകളും ഒക്കെ ലോകത്തെ വന്നു ദൈവം വീണ്ടും ലോകത്തെ ഒരു നാശത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു എന്നതാണ് നമ്മൾ പ്രത്യേകമായി കാണുന്നത് ഈ വ്യക്തിയിലൂടെ വ്യക്തിയുടെ തിരഞ്ഞെടുപ്പിലൂടെ അബ്രാഹം ദൈവത്തിൻ്റെ പ്രതിനിധിയായി മാറി അല്ലെങ്കിൽ അബ്രാഹം ദൈവത്തിൻ്റെ വിളിയോട് പൂർണ്ണമായും പ്രത്യുദ്ധരിച്ച് നമ്മൾ പോലെ വിശ്വാസത്തിൻ്റെ പിതാവായി മാറി അല്ലെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുന്ന മറ്റുള്ളവരെ സഹായിക്കുന്ന ദൈവ സാന്നിധ്യമായി മാറിയത് കൊണ്ട് അബ്രാഹം ബിക്കെയിം മാൻ ഓഫ് ഗാഡ് അബ്രാഹം ദൈവത്തിൻ്റെ ഒരു മകനായിട്ട് ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതിനിധിയായി മാറി അബ്രാഹത്തിൻ്റെ സന്തതികൾ ദ ഡിസെൻഡൻസ് ഓഫ് എബ്രഹാം ബിക്കെയിം ദ പീപ്പിൾ ഓഫ് ഗാഡ് അവർ ദൈവത്തിൻ്റെ ജനമായി സ്വന്തം ജനമായി മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത് അപ്പോൾ അബ്രാഹത്തിലൂടെ ദൈവത്തിൻ്റെ സങ്കല്പത്തിൻ്റെ ഒരു പൂവണിയൽ നമ്മൾ കാണുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നോഹയിലൂടെ നമുക്ക് കിട്ടിയത് യൂണിവേഴ്സലായിട്ട് വിശ്വത്തിന് മുഴുവൻ കിട്ടിയത് ലോകത്തിന് മുഴുവനായി കിട്ടിയത് ഏഴ് കൽപ്പനകൾ മാത്രമാണെങ്കിൽ അബ്രാഹത്തിലൂടെ അബ്രാഹത്തിൻ്റെ സന്തതിയിലൂടെ ദൈവത്തിന് ദൈവത്തിൻ്റെ തോറ ദൈവത്തിൻ്റെ വചനം തോറ ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് ലഭിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് അറുന്നൂറ്റി പതിമൂന്ന് ദൈവിക കൽപ്പനകൾ ലഭിച്ചു എന്നാണ് ഇസ്ലാഹിക്കാർ വിശ്വസിക്കുന്നത് ആ അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകളുടെ അനുഷ്ഠാനങ്ങൾ വഴിയും അതിൻ്റെ അനുസരണം വഴിയും ദൈവത്തെ ഈ ലോകത്തിൽ അവതരിപ്പിക്കാനും ദൈവത്തിൻ്റെ ലോകമായി ഈ ലോകത്തെ നവീകരിക്കുവാനും വിശുദ്ധീകരിക്കുവാനും അവർക്ക് കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പതിനൊന്ന് ഇരുപത്തിയാറിൽ പതിനൊന്നാമത് അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനൊന്നാമത് അധ്യായത്തിൽ ഇരുപത്തിയാറാമത്തെ വാക്കിൽ അബ്രാഹത്തിൻ്റെ അപ്പൻ ആരാണെന്ന് പറയുന്നുണ്ട് അബ്രാഹത്തിൻ്റെ അപ്പൻ്റെ പേര് തേരാഹ് എന്നാണ് അദ്ദേഹം നാഹോറിൽ നിന്നാണ് ജനിച്ചത് അല്ലെങ്കിൽ നാഹോറാണ് ഈ തേരാഹിൻ്റെ പിതാവ് തേരാഹ് എന്നു പറഞ്ഞ ആ വാക്കിന് ഒരു ചന്ദ്രനെ ആരാധിക്കുന്ന ഒരു വ്യക്തി എന്നോ ഒരു സമൂഹമെന്നോ അർത്ഥമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുക യാർ എന്ന് പറഞ്ഞാൽ മൂൺ അല്ലെങ്കിൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം ഈ തേരാഹിൻ്റെ എല്ലാ കുടുംബങ്ങളും കുടുംബാംഗങ്ങളും തന്നെയും ചന്ദ്രനെ ആരാധിക്കുന്നവരായിരുന്നു അല്ലെങ്കിൽ അവർ അവർ ജീവിച്ചിരുന്ന ആ പ്രദേശങ്ങൾ മുഴുവൻ ചാന്ദ്ര ആരാധനയിൽപ്പെട്ട ഇടങ്ങളായിരുന്നുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ജോഷു ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ വാക്കിൽ ഈ തേരാഹ് ഒരു വിഗ്രഹ ആരാധനായിരുന്നു എന്ന് വ്യക്തമായി പറയുന്നുമുണ്ട് ബൈബിൾ സാക്ഷിക്കുന്നു ഇയാളൊരു വിഗ്രഹ ആരാധകനായിരുന്നു അപ്പോൾ ഹാരാനും ആ ഊറിലുമുള്ളവരെല്ലാം ഈ മൂൺ വർഷിപ്പുമായിട്ട് ചന്ദ്ര ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒരു സമൂഹമാണ് തേരാഹിന് എഴുപത് വയ വയസ്സാകുമ്പോഴാണ് അബ്രാഹൻ ജനിക്കുന്നത് ഈ തേരാഹ് വഴി അതിനും ബാക്കിയുള്ള പിതാക്കന്മാർക്കെല്ലാം അതിനുമുള്ള പൂർവ്വ പിതാക്കന്മാർക്കെല്ലാം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട് എന്നാൽ ഈ തേരാഹിന് എഴുപത് വയസ്സാകുമ്പോഴാണ് കുട്ടികൾ ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്രാക്റ്റഡ് ചൈൽഡ്ലെസ് ചൈൽഡ്ലെസ്നെസ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ സമയത്ത് കുട്ടികളുണ്ടാകുന്നില്ല കാലം തെറ്റിക്കുഞ്ഞുങ്ങളുണ്ടാകുന്നു അല്ലെങ്കിൽ വാർധക്യത്തിലാണ് ഇവർക്കെല്ലാം മക്കളുണ്ടാകുന്നത് തേരാഹിലൂടെ തുടങ്ങിയ ഈ ഒരു പാരമ്പര്യം ഇസ്രായേൽക്കാരുടെ അത് പകർന്ന് കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടും ഒരു പാരമ്പര്യം ഈ തേരാഹിലൂടെ ആരംഭിച്ച് അബ്രാഹത്തിനും പിന്നീട് ഇസഹാക്കിനും പിന്നീട് യാക്കോബിനും പിന്നെ വരുന്ന ഒത്തിരിയേറെ തലമുറകളിലേക്ക് ഈ ഒരു കാര്യം കാലം തെറ്റി കുഞ്ഞുങ്ങൾ ജനിക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു ഇടപെടലിലൂടെ ജനിക്കുക സാധാരണ ഉള്ള ഒരു ബയോളജിക്കൽ പ്രോസസ്സ് എന്നതിനേക്കാളേറെ ഒരു ജൈവികമായ പ്രോസസ്സ് എന്നതിനേക്കാളേറെ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെയാണ് പിന്നീട് ഈ ഇവർക്കെല്ലാം സന്താനങ്ങൾ ജനിക്കുന്നത് എന്ന് ബൈബിൾ പറയുമ്പോൾ അവരുടെ വ്യക്തിജീവിതത്തിലും ദൈവം എത്രമാത്രം ഇടപെടുന്നു എന്ന് ബൈബിൾ നമ്മോട് പറയുകയാണ് അപ്പോൾ അതൊരു വലിയ മേജർ ഫാക്ടറാണ് ഓരോ വ്യക്തിയുടെ ജനനത്തിൽ ദൈവം പ്രത്യേകമായി ഇടപെടുന്നു അല്ലെങ്കിൽ ദൈവം ഇടപെടാൻ വേണ്ടി മാതാപിതാക്കന്മാർ ഏറെ കണ്ണിനീരോടെയും വിലാപത്തോടെയും അനുതാപത്തോടെയും കൂടി പ്രാർത്ഥിച്ച് ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന ഒരു രീതി നമ്മൾ കാണുന്നു അതുപോലെ പതിനൊന്ന് ഇരുപത്തിയേഴിൽ ഈ തേരാഹിൻ്റെ പേര് എന്തുകൊണ്ടോ രണ്ട് പ്രാവശ്യം ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്ന പോലെ പത്രോസിനോടൊക്കെ വിളിക്കുമ്പോൾ ഷെമിയോൻ ഷെമിയോൻ എന്നൊക്കെ രണ്ട് പ്രാവശ്യം വിളിക്കുന്നുണ്ടല്ലോ അങ്ങനെ വിളിക്കുമ്പോൾ ആ രണ്ട് വിളിക്ക് രണ്ട് പ്രാവശ്യം ദൈവം ഒരാളുടെ പേര് ഒരേ സെൻറ്റൻസിൽ തന്നെ വിളിക്കുമ്പോൾ ഒരേ തവണ തന്നെ വിളിക്കുമ്പോൾ അതിന് പ്രത്യേക അർത്ഥമുണ്ടെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് മിഡ്രാഷെല്ലാം പറയുന്നത് സേജസ് പറയുന്നത് അങ്ങനെ ദൈവം ഒരാളെ രണ്ട് പ്രാവശ്യം പേര് ചൊല്ലി വിളിച്ചാൽ വിളിച്ചാലർത്ഥം അയാൾക്ക് വരുന്ന ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും ദൈവത്തിൻ്റെ ഒരു ക്ഷണമുണ്ട് അല്ലെങ്കിൽ ദൈവം അവനെ വരാനിരിക്കുന്ന ലോകത്തേക്കും പ്രവേശിപ്പിക്കും എന്നാണ് അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഈ ഐഡോളായിട്ടുള്ള അല്ലെങ്കിൽ വിഗ്രഹാരാധകനായ ഈ മനുഷ്യന് എങ്ങനെയാണ് ദൈവത്തെ ദൈവരാജ്യത്തിലേക്ക് പോവാനായിട്ട് സാധിക്കുന്നത് അതിന് സേജസ് പറയുന്ന ഉത്തരവിതാണ് അയാള് പിന്നീട് അനുദപിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ഒരു ഷെയർ അയാൾക്ക് കിട്ടി എന്നാണ് ഈ തേരാഹേന് മൂന്ന് മക്കളാണുള്ളത് നമുക്കറിയാം ഒന്ന് അബ്രാഹം മറ്റൊന്ന് നാഹോർ മറ്റൊന്ന് ഹാരാൻ അബ്രാഹം നാഹോർ ഹാരാൻ അവരുടെ ഒരു ബയോളജിക്കൽ ഓർഡറിലായിരിക്കണമെന്നില്ല ഈ അവരുടെ പേര് മൂന്നും പറഞ്ഞത് ഒരു പക്ഷെ അബ്രാഹം ആയിരിക്കാം ഇതിൽ ഏറ്റവും ഇളയത് ഹാരാൻ അതിൻ്റെ തൊട്ട് നാഹോർ അതിൻ്റെ തൊട്ട് മുമ്പിലും ഹാരൻ അതിൻ്റെ ഏറ്റവും മൂത്തവനുമായിട്ടാണ് കാണാൻ വരാൻ സാധ്യത കാരണം ഈ ഹാരാൻ്റെ മക്കളെ നാഹോറും അബ്രാഹവും വിവാഹം കഴിച്ചു എന്ന് പറയുന്നതിലൂടെ തന്നെ ഹാരാനായിരുന്നു മൂത്തയാൾ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വരും ഇനി അബ്രാഹത്തെക്കുറിച്ച് ഒത്തിരിയേറെ കഥകൾ നമുക്ക് കാണാനായിട്ട് വായിക്കാനാണ് മിൻഡാഷ് ധാരാളം അബ്രാഹവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കഥകൾ നമ്മൾ വായിക്കുന്നുണ്ട് ആ മിഡ്രാഷ് കുറേയൊക്കെ മനസ്സിലാക്കാതെ അബരാഹത്തിൻ്റെ ജീവിതത്തെ നമുക്ക് അത്രമാത്രം മനസ്സിലാക്കാനും സാധിക്കില്ല കാരണം ഈ മിഡ്രാഷിനെ നമുക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് അബരാഹത്തെയും അല്ലെങ്കിൽ ബൈബിളിലുള്ള ഈ കഥകളെയും ബൈബിളിൻ്റെ ആ പശ്ചാത്തലത്തെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കുറേയൊക്കെ മിദ്രാഷുകൾ നമ്മളതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠനം മുന്നോട്ട് പോകുന്നത് അബ്രാം എന്ന വാക്കിന് ഉന്നതനായ പിതാവ് എക്സോൾട്ടഡ് ഫാദർ എന്നൊക്കെയാണ് അർത്ഥം എന്നാൽ മറ്റൊരർത്ഥം കൂടെ ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ മറ്റു പല അർത്ഥവും ഈ വാക്കിൽ വായിക്കുന്ന ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടവൻ പിതാവിൻ്റെ സ്നേഹം എന്നുകൂടെ ഈ അബ്രാം എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ട് രാശി പറയുന്നത് അബ് ആരാം എന്നതിൻ്റെ ഷോർട്ട് ഫോം ആയിരിക്കും അവറാം എന്നാദ്യം അവറാം എന്നാണ് ആദ്യം ഈ അബ്രാഹത്തിൻ്റെ പേര് കിട്ടുന്നത് ജനസിൽ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകവും പതിനേഴാം അധ്യായം അഞ്ചാമത്തെ വാക്കിലേക്ക് വരുമ്പോഴേക്കും ആണ് ദൈവം ഇയാളുടെ പേര് മാറ്റുന്നത് അതുവരെ ഇയാൾ അബ്രാം എന്നാണ് അറിയപ്പെടുന്നത് ഈ അബ്രാം എന്ന് പറയുന്നത് ആബ് ആരാം എന്നായിരിക്കണം അതിൻ്റെ അർത്ഥം ആരാമിൻ്റെ പിതാവ് അല്ലെങ്കിൽ അറമായരുടെ പിതാവ് എന്ന അർത്ഥത്തിൽ അറമായരുടെ ലീഡർ എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ടീച്ചർ ഓഫ് അറ അറമീയൻസ് എന്നർത്ഥത്തിൽ അറമായൻ എന്നർത്ഥത്തിൽ അർത്ഥത്തിൽ അറമായക്കാരുടെ അവർ പറയുന്നുണ്ടല്ലോ എൻ്റെ പിതാവ് ഒരു അറമയനായിരുന്നു അപ്പോൾ അബ്രാഹം ഒരു അറമായനായിരുന്നു ഈ അറമായരുടെ പിതാവ് എന്നർത്ഥത്തിലും അബറാം എന്ന വാക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് റാഷി പറയുന്നത് അതിനർത്ഥം അവൻ ലോകത്തിനും മുഴുവനും പിതാവായി പിതാവാകും എന്ന ഒരു ഉൾക്കാഴ്ചയോടെ തേരാഹവിന് പേരിട്ടു എന്നാണ് താൽമുദ് പറയുന്നത് അബരാഹത്തിൻ്റെ പിതാവ് തേരാഹാണ് പക്ഷേ അമ്മ ആരാണെന്ന് നമുക്ക് തോറയിൽ അല്ലെങ്കിൽ വിശ്രദ്ധത്തിൽ വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാൽ താൽമുദിൽ പറയുന്നത് താൽമുദ് ബാവാ ബസ്ര തൊണ്ണൂറ്റി ഒന്ന് എയിൽ പറയുന്നത് എങ്ങനെയാണ് അമാലായി എന്നാണ് അമാലായി എന്നാണ് അമ്മയുടെ പേര് എ എം എ ടി എച്ച് എൽ എ ആയി അമാതിലായി എന്ന് നമ്മൾ വായിക്കും അപ്പോൾ അതാണ് അബ്രാഹത്തിൻ്റെ അമ്മയുടെ പേര് അപ്പോൾ തേരാഹിൻ്റെയും അമാലായിയുടെയും മകനായിട്ട് അബ്രാഹാം ജനിച്ചു ഇനി അബ്രാഹത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ വായിക്കുന്നുണ്ട് എങ്കിലും ഒത്തിരി കഥകൾ ഈ ബൈബിളിനകത്ത് വിട്ടുകളയുന്നുണ്ട് എന്ന് നമുക്ക് ചില വായനകളിലൂടെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒത്തിരിയേറെ കാര്യങ്ങളെ ചുരുക്കി പറയുമ്പോൾ ചില കാര്യങ്ങൾ വിട്ടുവിട്ട് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതിനെ നമ്മൾ ചില മിഡ്രാഷിലൂടെയാണ് കൂടുതൽ മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ ഹാർ ആൻഡ് ഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് തേര ഈസ് ഫാദർ അല്ലെങ്കിൽ അത് ഇരുപത്തെട്ടാമത്തെ വാക്യത്തിലാണ് നമ്മളങ്ങനെ വായിക്കുന്നത് ഹാർ മരിച്ചു തൻ്റെ പിതാവായ തേരാഹ് മരിക്കുന്നതിന് മുമ്പ് ഹാരാൻ ജന്മനാടായ കൽതാരുടെ ഊരിൽ വെച്ച് ചരമമടഞ്ഞു എന്നാണ് മലയാളത്തിൽ വായിക്കുന്നത് വായിക്കുമ്പോൾ നമുക്കാർക്കും ഒരു എന്താണ് ടെൻഷനൊന്നുമില്ല പക്ഷെ ഒറിജിനൽ ടെക്സ്റ്റിൽ വായിക്കുമ്പോൾ അത് അത്ര അങ്ങനെ അങ്ങനെയല്ല പറയുന്നത് കാരണം പിന്നെയോ തേരാഹിൻ്റെ മുമ്പിൽ വച്ച് ഹാരാൻ മരിച്ചു അല്ലെങ്കിൽ തേരാഹ് മൂലമാണ് ഹാരാൻ മരിച്ചത് എന്നാണ് പറയുന്നത് എന്താണ് അങ്ങനെ പറയാൻ കാരണം ഈ ലിറ്ററൽ ട്രാൻസ് ട്രാൻസ്ലേഷൻ വരുമ്പോൾ റാഷി പറയുന്നത് ആൻഡ് ഡൈഡ് ബിക്കോസ് ഓഫ് തേറ അപ്പോൾ ഇവൻ്റെ അപ്പനാണ് ഈ ഹാര മരിക്കാൻ കാരണക്കാരനെന്നോ അല്ലെങ്കിൽ അപ്പനെ മുമ്പിൽ വച്ചാണ് ഈ മകൻ മരിച്ചതെന്നോ ഒക്കെ അർത്ഥമാക്കുന്നു എന്താണ് ഇതിന് കാരണം അതിന് കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട് അത് നമ്മൾ മിഡ്രാഷ് അറിഞ്ഞാലേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ മിഡ്രാഷിൽ പറയുന്ന ഒരു പ്രത്യേകത ഇതാണ് അബ്രഹാം ജനിച്ചപ്പോൾ ആകാശത്തിൽ ഒരു നക്ഷത്രമുണ്ടായി അല്ലെങ്കിൽ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു കിഴക്കാണ് ആ നക്ഷത്രം ഉണ്ടായത് കിഴക്കുണ്ടായ ആ നക്ഷത്രം വളർന്ന് ആകാശത്തിന് നാല് മൂലയിലും ഉണ്ടായിരുന്ന നാല് നക്ഷത്രങ്ങളെ ഇല്ലാതാക്കുന്നത് കാണുകയാണ് അത് കണ്ടത് നിമ്രോദാണ് അല്ലെങ്കിൽ നിമ്രോതിൻ്റെ വിസാട്സാണ് നിമ്രോതിൻ്റെ മന്ത്രവാദികളാണ് അല്ലെങ്കിൽ മ ജ്യോതിഷികളാണ് ഇത് കണ്ടത് ഇവർ ഉടനെ നിമ്രോദിനോട് പറയുന്നു അതാ നിന്നെ നിൻ്റെ നാട് നശിപ്പിക്കാൻ നിൻ്റെ രാജ്യം നശിപ്പിക്കുവാൻ ഇതാ ഒരു നക്ഷത്രം ഉദിച്ചിരിക്കുന്നു അതിനർത്ഥം ഒരു ഒരു കുഞ്ഞ് ഈ ദേശത്ത് പിറന്നിട്ടുണ്ട് ആ കുഞ്ഞിൻ്റെ പിറവി ആ നക്ഷത്രം നിൻ്റെ വീഴ്ചയാണ് കാണിക്കുന്നത് ഇത് ഇസ്രായേൽ നാട്ടിലുള്ള ഒരു ഒരു വിശ്വാസമാണ് അല്ലെങ്കിൽ പഴയ നിയമകാലത്ത് ഇങ്ങനെ ജ്യോതിഷികളുടെ ചില പ്രവചനങ്ങൾ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട് ഈശോ ജനിക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു നക്ഷത്രത്തിൻ്റെ വഴികാട്ടൽ കാണുന്നുണ്ട് ഈ നക്ഷത്രം കണ്ടു എന്ന് പറ കണ്ടു എന്ന് പറയുമ്പോൾ പീലാത്തോസ് വല്ലാതെ സോറി ഹെയറോദസ് വല്ലാതെ ഭയന്നു ഹെയ്റോദസ് മാത്രമല്ല ആ ഉണ്ടായിരുന്ന എല്ലാവരും വല്ലാതെ ഭയന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കാരണം ഹെയറോദസ്സിൻ്റെ മരണത്തെയാണ് സ് ആ നക്ഷത്രത്തിന് ഉദയം സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ വേറൊരു രാജാവിൻ്റെ ജനനം സൂ സൂചിപ്പിക്കുമ്പോൾ പഴയ രാജാവിൻ്റെ അല്ലെങ്കിൽ ഈ കാലത്തുള്ള രാജാവിൻ്റെ മരണത്തെ അത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ തൻ്റെ മരണം പ്രവചിക്കുന്ന ഒരു നക്ഷത്രമുണ്ടായി എന്ന് കേട്ടപ്പോൾ നിമ്രോത് വളരെ ഭയപ്പെട്ടു നിംറോദിന് മനസ്സിലായി കുഞ്ഞുണ്ടായിരിക്കുന്നത് തേരാഹിനാണെന്ന് തേരാഹിനെ വിളിച്ചു പറയുകയാണെങ്കിൽ കുഞ്ഞിനെ നിങ്ങൾ കൊല്ലണം കുഞ്ഞിനെ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ താങ്കളുടെ വീട് മുഴുവനും ഞാൻ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിറച്ചു തരാം അപ്പോൾ തേരാഹ പറയും ഒരു കുതിരയോട് പറയുകയാണ് ആ നി കുതിരാലയം മുഴുവൻ ബാർലി കൊണ്ട് നിറയ്ക്കാം പക്ഷേ അതിൻ്റെ തല ഞാൻ വെട്ടിക്കളയും എന്ന് പറയുമ്പോൾ കുതിര ചോദിക്കും കുതിരാലയം മുഴുവൻ ബാർലി ഉണ്ടായിട്ട് എനിക്ക് തലയില്ലെങ്കിൽ പിന്നെ ആര് തിന്നും എന്ന് പറഞ്ഞ പോലെ എന്നെ എനിക്ക് എൻ്റെ ഭവനം നിറയുകയും ഈ സ്വർണവും വെള്ളിയെല്ലാം തന്നിട്ട് എനിക്ക് മക്കളില്ലായെങ്കിൽ പിന്നെ ആരാണെന്ന് അനുഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് അത് വ്യർത്ഥമായൊരു കാര്യമാണ് എന്ന് തേരാഹ് പറയും അപ്പോൾ തന്നെ നിമ്രോത് മനസ്സിലാക്കി ഇവനൊരു കുഞ്ഞ് ജനിച്ചു എന്നുള്ള സത്യമാണ് അല്ലെങ്കിൽ ഇവൻ ഇവനിങ്ങനെ ഉത്തരം പറയുകയില്ല അപ്പോൾ ആ കുഞ്ഞിനെ എനിക്ക് വേണം ഞാൻ അവനെ കൊന്നുകളയും ജീവനോടെ നീ തരുന്നുവെങ്കിൽ ഞാൻ നിൻ്റെ നിൻ്റെ അറിവോടെ കൊല്ലും ഇല്ലെങ്കിൽ ഞാൻ നീ അറിയാതെ തന്നെ എന്നെ കൊന്നുകളയും നിന അനുവാദമില്ലാതെ തന്നെ കൊന്നുകളയും അപ്പോൾ ജരാഖ് പറഞ്ഞാൽ കുഞ്ഞ് ഓൾറെഡി മരിച്ചുപോയി കുഞ്ഞ് ഓൾറെഡി മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അതിനെ ഒളിപ്പിക്കണം അങ്ങനെ മോശയെ ഒരു കെയവിൽ ഒരു ഗുഹയിലാക്കി സോറി മോശയല്ല എപ്പോഴും എൻ്റെ വായി മോശ വരുന്നത് മോശയോട് പ്രത്യേക സ്നേഹം ഉണ്ടായതുകൊണ്ട് മനസ്സിലാക്കിയാൽ മതി അബ്രാഹത്തിൻ്റെ അബ്രാഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഈ കുഞ്ഞ് അബ്രാമിനെ ആ കെയ്വിൽ ഒളിപ്പിക്കുകയാണ് ഈ മൂന്ന് വർഷക്കാലം മൂന്ന് വയസ്സ് വരെ അദ്ദേഹത്തെ കേവിൽ ഒളിപ്പിച്ചു ഈ കേവിൽ അവനാവശ്യമായിരുന്ന ഭക്ഷണ സാധനങ്ങളും അതിനാവശ്യമായ മറ്റ് എണ്ണയും മാവും അരിമാ അവൻ്റെ ഭക്ഷണത്തിലുള്ള വസ്തുക്കളെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്തു ദൈവം നൽകിയിരുന്നു എന്നാണ് നമ്മൾ ഈ ഇതിനകത്ത് വായിക്കുന്നത് അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴേ ഇവൻ മൂന്ന് വയസ്സാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നു മൂന്ന് വയസ്സാകുമ്പോൾ പുറത്തേക്കിറങ്ങിക്കഴിയുമ്പോൾ അവന് തന്നെ മനസ്സിലാകുകയാണ് ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ഒരു സിംഗിൾ ദൈവമാണ് ഒരു ദൈവമാണ് ഏക ദൈവവിശ്വാസം ഈ ഭൂമിയിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്നത് ചരിത്രത്തെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അബ്രാഹമാണ് അബ്രാഹം ചിന്തിച്ചു ഈ സൂര്യനും ചന്ദ്രനും സൂര്യൻ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് ആശ്രമിക്കുന്നു രാത്രിയാകുമ്പോൾ ചന്ദ്രനും ഉദിക്കുന്നു അത് പകൽ അസ്തമിക്കുന്നു നക്ഷത്രങ്ങൾ ചിലപ്പോൾ കാണുന്നു എന്നാൽ പകലുള്ളപ്പോൾ നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്നില്ല അങ്ങനെ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും അതിന് സ്വയമേ അസ്തിത്വമുള്ളതല്ല അല്ലെങ്കിൽ അത് ശനിയെ ഈ ഭൂമിയിൽ ആയിരിക്കാൻ കഴിവുള്ളതല്ല എന്നവൻ മനസ്സിലാക്കി അങ്ങനെ ആ മനസ്സിലാക്കലിലൂടെ മോശ സോറി അബ്രഹാം വളർന്നു വരുമ്പോഴും അബ്രാഹത്തിന് പിതാവ് ഒരു ഐഡിയോളായിരുന്നു അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റിരുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റിരുന്ന ഈ മനുഷ്യനെ സഹായിക്കാനായിട്ട് അബ്രാഹം ഏൽപ്പിക്കപ്പെടുന്നു അബ്രാഹത്തിൻ്റെ കാര്യം മനസ്സിലായി ഈ വിഗ്രഹങ്ങൾക്കൊന്നും ജീവനില്ല വളരെ നീണ്ട കഥകളാണ് അതിന് ഞാൻ വളരെ ചുരുക്കി നിങ്ങളോട് പറയുന്നു ഒരിക്കലും ഒരു സ്ത്രീ ദൈവങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി കുറച്ച് മാവ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കുറച്ച് ഫ്ലോർ അബ്രാഹത്തോട് പറഞ്ഞു നീ ഇത് ഈ ദൈവങ്ങൾ കൊടുക്കുക അതിൻ്റെ കടയിലുള്ള ദൈവങ്ങൾക്കെല്ലാം ഞാൻ കാഴ്ചയായിട്ട് കൊണ്ടുവന്നതാണ് ഈ സ്ത്രീ പോയി കഴിഞ്ഞപ്പോൾ അബ്രാഹം ഒരു വടിയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുഞ്ഞ് ദൈവങ്ങളെയും കുട്ടി ദൈവങ്ങളെയും തല്ലി ഉടച്ചു കളഞ്ഞു അതിൻ്റെ പ്രതിബന്ധകളെല്ലാം തല്ലി ഉടച്ച് കളഞ്ഞു എന്നിട്ട് വലിയ ദൈവത്തിൻ്റെ കയ്യിലൊരു വടി ആ വടിയും കൊടുത്തു അപ്പൻ വന്ന് നോക്കുമ്പോൾ ഇതാ വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ചഴിക്കുന്നു അപ്പോൾ അബരാഹത്തോട് ചോദിച്ചു ആരാണ് ഈ പണി ചെയ്തത് അബരാഹം ഒരു സ്ത്രീ കുറച്ച് മാവ് കൊണ്ടുവന്ന് തന്നിരുന്നു ദൈവങ്ങൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അന്നേരം ദൈവങ്ങൾ തമ്മിൽ കടുപിടിയായി കുഞ്ഞു ദൈവം പറഞ്ഞു എനിക്ക് വേണം അത് ഞാനാദ്യം വൈകുന്നേരത്ത് തിന്നട്ടെ എനിക്കല്ല നമുക്ക് എല്ലാവർക്കും കൂടെ തിന്നാനില്ല ഞാൻ തിന്നും ആദ്യം അപ്പോൾ അതിനേക്കാൾ വലിയവൻ പറഞ്ഞു നീയല്ല ഞാൻ തിന്നും അങ്ങനെ ഇവർ തമ്മിൽ വലിയ കലഹമായ അടിപിടിയായി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചത്തതാണ് അവസാനം ഈ ഏറ്റവും വലിയ ദൈവം മാത്രം ചത്തില്ല അയാളിങ്ങനെ വടിയേം പിടിച്ച് നിൽക്കുന്നു അവർ ബാക്കിയുള്ളവരെ അവൻ ബാക്കിയുള്ളവരെല്ലാം ഒരു തരത്തിൽ നിലം വരശാക്കി കളഞ്ഞിരിക്കുന്നു അപ്പോൾ തേരാഹ് പറഞ്ഞു എട പൊട്ട നീ നുണയാണ് പറയുന്നതെന്ന് എനിക്കറിയാം കാരണം ഈ ദൈവങ്ങൾക്കൊന്നും അങ്ങനെ ചെയ്യാനുള്ള കഴിവില്ല അപ്പം അബ്രഹാം പറഞ്ഞു അപ്പം പറഞ്ഞത് ശരിയാണ് പക്ഷേ അപ്പം പറയുന്നത് അപ്പം തന്നെ കേൾക്കണം കാരണം അപ്പം പറയുന്നത് അപ്പൻ മനസ്സിലാക്കുന്നില്ല എന്നാണ് അപ്പൻ മനസ്സിലാക്ക മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ദൈവങ്ങളല്ല ഇതൊക്കെ അപ്പൻ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയതാണ് നമ്മളുണ്ടാക്കിയതാണ് ഇതൊന്നും ദൈവമല്ല അതിന് കണ്ണും ഉണ്ടെങ്കിൽ അത് കാണുന്നില്ല കാതുണ്ടെങ്കിലും കേൾക്കുന്നില്ല ഇതൊന്നും ദൈവമല്ല അതുകൊണ്ട് ഈ ദൈവത്തെ ഒന്നും നമ്മൾ ആരാധിക്കേണ്ടതായിട്ടില്ല ഇങ്ങനെ വന്നപ്പോഴേക്കും തോറ പറയുന്നത് അബ്രാഹത്തിന് ദൈവം പ്രത്യേകമായൊരു കൃപ നൽകി ഈ കൃപയ നൽകിയത് അദ്ദേഹത്തിന് രണ്ട് കാര്യങ്ങൾ അറിയാനായിട്ട് ഒന്ന് അദ്ദേഹത്തിന് മോറൽ കോൺഷ്യൻസിന് മറ്റൊന്ന് ഇൻ്റലക്ച്വൽ ഡെലിബറേഷൻ ധാർമ്മികമായ നന്മ എന്താണെന്ന് തിരിച്ചറിയാനും ബുദ്ധിപരമായി കാര്യങ്ങൾ അപഗ്രഹിക്കുവാനുള്ള കഴിവ് അത് അതിനുള്ള കഴിവ് കൊടുത്തു ഈ കഴിവ് നമ്മൾ സാധാരണ മനസ്സിലാണിതുണ്ടാകുന്നത് അല്ലെങ്കിൽ തലച്ചോറിലാണിതുണ്ടാകുന്നത് എന്ന് കരുതിയെങ്കിലും ആദിമ കാലഘട്ടങ്ങളിൽ വിചാരിച്ചെന്ന് ഇത് കിഡ്നിയിലൂടെയാണ് അല്ലെങ്കിൽ വൃക്കകളിലൂടെയാണ് ദൈവം ഈ അറിവ് നൽകിയതെന്നാണ് അബ്രാഹത്തിൻ്റെ വൃക്കകളിലൂടെ ദൈവം ഈ രണ്ട് അറിവ് നൽകി രണ്ട് ചാനൽ പോലെ അത് അബ്രാഹത്തിൻ്റെ ശരീരവും മനസ്സും എല്ലാം ഈ ഒരു അറിവ് കൊണ്ട് നിറഞ്ഞു ഈ അറിവിതാണ് മോറൽ ഒരു മോറൽ കോൺഷ്യസ്നസ് കൃത്യമായിട്ട് ധാർമ്മികമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഇൻ്റലക്ച്വലായിട്ട് ബൗദ്ധികമായിട്ട് ഒരു ദൈവമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളതാണ് അങ്ങനെ ഈ വിഗ്രഹങ്ങളെല്ലാം അബ്രാഹം തച്ചുടച്ചു എന്നത് നാട്ടിൽ പാട്ടായി നാട്ടിൽ പാട്ടായപ്പോഴേക്കും നിമ്രോത് പ്രത്യക്ഷപ്പെട്ടു നിമ്രോദ് അബ്രാഹത്തോട് ചോദിച്ചു നീ എന്താണ് എൻ്റെ ദൈവങ്ങളെല്ലാം തച്ചുടച്ച് കളഞ്ഞത് ഇതെല്ലാം എൻ്റെ ദൈവങ്ങളാണ് ഞാനാണ് ഇതിൻ്റെ എല്ലാം അധികാരി നീ എന്തുകൊണ്ടാണ് എൻ്റെ നാട്ടിൽ എൻ്റെ ഈ പട്ടണത്തിൽ എൻ്റെ ഈ ഭരണത്തിൻകിലുള്ള ഈ സ്ഥലത്ത് ദൈവങ്ങളോട് ഇങ്ങനെ ചെയ്തത് നീ എന്തുകൊണ്ടാണ് വിഗ്രഹ പഞ്ചകനായത് എന്തുകൊണ്ടാണ് നീ വിഗ്രഹങ്ങളെല്ലാം നശിപ്പിച്ചത് അബ്രാഹം ഈ നിമ്രോദുമായി ഒരു തർക്കത്തിലേർപ്പെടുകയാണ് അബ്രാഹിം നിമ്രോദിനോട് ചോദിച്ചു താങ്കളാണ് ഈ ദൈവങ്ങളുടെ എല്ലാം അധിപനെങ്കിൽ ഒരു പണി ചെയ്യുക താങ്കൾ നാളെ പറയുക സൂര്യനോട് കിഴക്കുദിക്കുന്ന സൂര്യനോട് നാളെ പടിഞ്ഞാറ് കുതിക്കാൻ പറയുക അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കാം നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ദൈവത്തിൻ്റെ പ്രതിപൃഷ്ണനാണ് എങ്ങനെ അങ്ങനെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പണി ചെയ്യുക താങ്കളുടെ അപ്പനെ താങ്കൾ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുക അപ്പോൾ താങ്കൾക്ക് മനുഷ്യരുടെ മേലോ ലോകത്തിൻ്റെ മേലോ യാതൊരു അധികാരവുമില്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം ഇത് കേട്ട നിമ്രോതിന് വളരെയേറെ ദേഷ്യം വന്നു അയാൾ ക്രോധനായി അയാൾ പറഞ്ഞു നിന്നെ ഞാൻ കൊല്ലാനായിട്ട് പോവുകയാണ് നീ അഗ്നിയെ ആരാധിക്കുക അല്ലെങ്കിൽ ഞാൻ നിന്നെ അഗ്നിയിലിട്ട് കൊന്നുകളയും അബ്രാഹം പറഞ്ഞാൽ അഗ്നിയെ ആരാധിക്കുന്നതിനേക്കാൾ എളുപ്പം വെള്ളത്തെ ആരാധിക്കുകയാണല്ലോ കാരണം അഗ്നിയെ വെള്ളത്തെ നശിപ്പിക്കാനായിട്ട് സാധിക്കും എന്നാൽ നീ വെള്ളത്തെ ആരാധിക്കുക അപ്പോൾ അബ്രാഹം പറഞ്ഞു വെള്ളത്തെ ആരാധിക്കുന്നതിനാണ് അതിനേക്കാൾ നല്ലത് കാർമേഹങ്ങളെ അല്ലേ ഇങ്ങനെ ഓരോരോ വാദപ്രതിപാദങ്ങളിലൂടെ നിമ്രോദിനോട് ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവം ആണിതിനെല്ലാം സൃഷ്ടിച്ചത് എന്നാ ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അബ്രാഹം ശ്രമിക്കുന്നു എന്നാൽ അബ്രാഹത്തിൻ്റെ വാദങ്ങളെയെല്ലാം നിമ്രോദ് നേരിട്ടത് അക്രണ അക്രമ ഉത്സുഖനായി കൊണ്ടാണ് അബ്രാഹത്തെ കൊല്ലാനായിട്ട് അഗ്നി കുണ്ടം ഒരുക്കുകയും ആ അഗ്നി കുണ്ടത്തിലേക്ക് അബ്രാഹത്തെ ഇടുകയും ചെയ്യുന്നു ആ അഗ്നി കുണ്ടത്തിലേക്ക് അയാള് അഞ്ചു കുബിക് അടി ഉയരമുള്ള അല്ലെങ്കിൽ അഞ്ചടി ഉയരമുള്ള വലിയ ഒരു തീകുണ്ടമുണ്ടാക്കി വിറകടിക്കുകയാണ് ആ വിറകത്തേക്കാണ് അബ്രാഹത്തെ വച്ചിരിക്കുന്നത് അപ്പോൾ ഹാരാനോട് ചോദിക്കുന്നു ഹാരാൻ നീ എന്ത് തീരുമാനിക്കുന്നു നീ അബ്രാഹത്തിന് കൂടെ നിൽക്കുമോ എൻ്റെ കൂടെ നിൽക്കുമോ ഹാരാൻ പറഞ്ഞു ഞാൻ അല്പം കഴിയുമ്പോൾ പറയാം എന്നാണ് സംഭവിച്ചത് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം നൽകിയ ഈ വ്യക്തിക്ക് സുരക്ഷ കൊടുക്കട്ടെ എന്ന് ഗബ്രിയൽ ദൂതനോടല്ലേ ദൈവത്തോട് ചോദിക്കുകയാണ് അപ്പോൾ ഗബ്രിയൽ ദൂതനോട് ദൈവം പറഞ്ഞു വേണ്ട എന്നെ മഹത്വപ്പെടുത്തിയതിനെ ഞാൻ തന്നെ മഹത്തെപ്പെടുത്തും നീ ഏതായാലും അവനോട് കണ്ണു തോന്നി അങ്ങനെ ചോദിച്ചുകൊണ്ട് നിനക്ക് അവൻ്റെ മക്കളെ മൂന്ന് മക്കളെ ഈ എന്താണ് ഈ തീയിൽ നിന്ന് രക്ഷിക്കാനുള്ള കൃപയാൻ തരും അതാണ് ദാനിയലിൻ്റെ പുസ്തകത്തിൽ മൂന്ന് ബാലന്മാരെ അല്ലെങ്കിൽ മൂന്ന് യുവാക്കളെ അഗ്നിയിൽ നിന്ന് രക്ഷിക്കാൻ ഗബ്രിയലിന് കൃപ കെട്ടിയത് ആ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണെന്നാണ് പറയുന്നത് എന്നുപോകട്ടെ അബ്രാഹം ഒരു പൊള ഒരു പുറലും പോലും വെക്കാതെ ഈ തീയിൽ നിന്നും പുറത്തു വന്നു അല്ലെങ്കിൽ തീ അഗ്തി അണച്ചു കഴിഞ്ഞപ്പോൾ അബ്രാഹ് വെന്തിരിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നിമ്രൗ നോക്കുമ്പോൾ അബ്രാഹത്തിന് ഒരു പോറൽ പോലും നിൽക്കുകയാണ് അപ്പോൾ ഹാരാൻ പറഞ്ഞു ഒരു പണി ചെയ്യാം ഞാനിതാ അബ്രാഹത്തിൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അബ്രാഹത്തിന് ദൈവത്തിന് കൂടെ നിൽക്കുന്നു എന്ന് അവൻ പറയുന്നത് ദൈവത്തോടുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല പിന്നെയോ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു തനിക്കൊരു അത്ഭുതം കാണാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ നിമ്രൗതിൻ്റെ മുമ്പിൽ ഒരു അത്ഭുതം കാണിച്ചുകൊണ്ട് താൻ വലിയവനാകും എന്ന് വിചാരിച്ചുകൊണ്ടാണ് അബ്രാഹത്തെ പോലെ താൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു പക്ഷേ അയാളെ തീയിലേക്കിട്ടപ്പോൾ അയാൾ മരിച്ചു പോവുകയാണ് ചെയ്തത് ആ തീയിൽ അയാൾ പൊള്ളി വെന്ത് വെന്ത് നീറിപ്പോയി അതുകൊണ്ടാണ് തേരാഹൻ കാരണമാണ് തേരാഹാണ് ഹാരാൻ മരിക്കാൻ കാരണക്കാരൻ എന്ന് ബൈബിൾ പറയുന്നത് അല്ലെങ്കിൽ തേരാഹൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഹാരാൻ മരിച്ചത് എന്ന് ബൈബിൾ പറയുന്നത് അപ്പോൾ ഹാരാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ നാഹോറും അബ്രാഹുവും ഈ ഹാരാൻ്റെ മക്കളെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു നാഹോറ് മിൽക്കയെ വിവാഹം കഴിച്ചു അബ്രാഹം സാറായെ വിവാഹം കഴിച്ചു ഈ സാറായുടെ പേര് സാറാ എന്ന് പിന്നീട് മാറ്റുന്നുണ്ട് എന്ന് മാറ്റുന്നുണ്ട് നമ്മൾ അത് പതിനേഴാം അധ്യായത്തിൽ അബ്രാഹത്തിൻ്റെ പേര് മാറ്റുമ്പോൾ തന്നെ നമ്മൾ പാനേഴ് പാനച്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സാറ എന്നാൽ ക്യൂൻ എന്നാണ് അർത്ഥം പ്രിൻസസ് ആ പ്രിൻസസ് അയാൾക്ക് അവൾക്ക് രണ്ട് പേരുണ്ടായിരുന്നു ഒരു പേര് ഇസ്ക എന്നാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇസ്കായയെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒറ്റ വായനയിലത് അവൾക്ക് ഇസ്ക എന്ന് പേരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നറിഞ്ഞുകൂടാ കാരണം അത് പറ അത് വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നില്ല എന്നാൽ അത് മിഡ്രാഷിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവൾക്ക് രണ്ട് പേരുണ്ടായിരുന്നു ആദ്യത്തെ പേര് ഇസ്ക എന്നാണ് അതിനെക്കുറിച്ച് മഹർലാൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ കമൻ്റ് ചെയ്യുന്നിങ്ങനെയാണ് സാറായിക്ക് രണ്ട് പേരുണ്ടായിരുന്നു രണ്ട് പേരുകൾ എല്ലാ സ്ത്രീകൾക്കും തന്നെയും രണ്ട് ദൗത്യമുണ്ട് സാറായിക്ക് രണ്ട് ദൗത്യം ഉണ്ടായിരുന്നു ആ രണ്ട് ദൗത്യത്തെ കാണിക്കാനാണ് ഇവൾക്ക് രണ്ട് പേര് ആദ്യത്തെ പേര് ഇസ്ക എന്ന പേരാണ് ഇസ്ക മീൻസ് അത് അവളുടെ പേഴ്സണൽ ഗ്രേറ്റ്നെസ്സിനെയാണ് കാണിക്കുന്നത് അവൾ പേഴ്സണലി ഷി വാസ് ഗ്രേറ്റ് ബ്യൂട്ടി വിഷണറി എന്നൊക്കെയാണ് ഇസ്ക എന്ന പേരിൽ നിന്നും മനസ്സിലാക്കുന്ന അവൾക്ക് ദൈവികമായ ദർശനങ്ങൾ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് അറിയാനുള്ള കൃപയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ ഇസ്ക ഗെയ്സ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം നോക്കിക്കാണാനുള്ള കഴിവ് ചിലർ പറയുന്നു ഇവൾ വളരെ സുന്ദരിയായതുകൊണ്ട് ചെറുപ്പക്കാരായ ആൺകുട്ടികളെല്ലാം ഇവളെ നോക്കി നിൽക്കുമായിരുന്നു ഇവളെ കാണാൻ വേണ്ടി തന്നെ തിരക്ക് കൂട്ടുന്ന ചെറുപ്പക്കാരെ ധാരാളം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവൾക്ക് ഇസ്ക എന്ന പേരുണ്ടായിരുന്നത് എന്ന് പറയുന്നു എന്നാൽ മഹർലാൽ പറയുന്നത് അതുകൊണ്ടല്ല ഇവളുടെ ആദ്യ ഇവളുടെ ആദ്യ ദൗത്യം എന്ന് പറയുന്നത് ചരിത്രത്തിലേക്ക് നോക്കിക്കാണാനുള്ള അവളുടെ കൃപയാണ് രണ്ടാമത് മാരേജ് വിവാഹത്തിലൂടെ അവൾക്ക് അബ്രാഹത്തിൻ്റെ ആ ദൈവവിളിയിൽ പങ്കുചേരാനുള്ള ഒരു ദൗത്യം കൂടി കിട്ടി എന്നിട്ട് അദ്ദേഹം പറയുന്ന എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ ഒരു ദൗത്യമുണ്ട് വിവാഹത്തിലൂടെ അവർക്ക് പുതിയൊരു ദൗത്യം കിട്ടുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കുമ്പോൾ അവൾക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ചൊരു സങ്കല്പം ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഈ രണ്ട് ദൗത്യങ്ങൾ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് എന്നുമാകട്ടെ ഈ ആൾക്ക് സാറായിയുടെ തന്നെ പേരാണ് ഇസ്ക ഇസ്കായുടെ മറ്റൊരു പേരാണ് സാറായി ഇത് നമ്മൾ ഈ മിൻഡാഷിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് ടെക്സ്റ്റിൽ അത് അതിൽ തന്നെ അല്ല അത് വായിക്കുമ്പോൾ അതിൽ തന്നെ ക്ലിയർ അല്ല മറ്റൊരു കാര്യം ഇവൾ ചൈൽഡ് ലെസ് ആയിരുന്നു അല്ലെങ്കിൽ ഇവൾക്ക് കുട്ടികൾ ഉണ്ടാകുമായിരുന്നില്ല എന്നാണത് പറഞ്ഞു വയ്ക്കുന്നത് മുപ്പതാമത്തെ വാക്യം അങ്ങനെയാണ് പറയുന്നത് സാറ വാന്ധ്യയായിരുന്നു അവൾക്ക് മക്കളുണ്ടായില്ല ഇവിടെയും ഈ അക്കാറ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് അക്കാറ എന്ന് പറഞ്ഞാൽ ചൈൽഡ്ലെസ് എന്നാണ് കുട്ടികളുണ്ടാകാത്ത അവസ്ഥ എന്ന് എന്നുവെച്ചാൽ ഇൻഫർട്ടൈലല്ല അവൾക്ക് കുട്ടികൾ ഉണ്ടാകുകയില്ല എന്നർത്ഥത്തിലല്ല നമ്മൾ ആദ്യം കണ്ടതുപോലെ ഈ പിതാക്കന്മാർക്കുണ്ടാകുന്ന പ്രശ്നം പോലെ തന്നെ മാതാക്കൾക്കും ഇങ്ങനെ പ്രശ്നം കുട്ടികളുണ്ടാകുന്നില്ല ഭാരനാണെന്ന് പറഞ്ഞാൽ അർത്ഥം എങ്ങനെയാണ് ഈ അവൾ വന്ധ്യയാണെന്ന് പറഞ്ഞാൽ വന്ധ്യാണെന്ന് അർത്ഥം ബൈബിളിൽ വന്ധ്യായിരിക്കുന്ന അവൾക്ക് കുട്ടികൾ ഉണ്ടാകില്ല ഉണ്ടാകുകയില്ല അവൾ ഇൻഫർട്ടൈലാണ് എന്ന അർത്ഥത്തിലല്ല പിന്നെയോ ആ സമയം അവൾക്ക് കുട്ടികളില്ല അല്ലെങ്കിൽ ദൈവം അവളുടെ ഗർഭപാത്രം അടച്ചു വച്ചിരിക്കുകയാണ് ഏത് സമയത്തും ദൈവത്തിന് കൃപ തോന്നുമ്പോൾ അവളുടെ ഗർഭപാത്രം അവിടത്തേക്ക് തുറക്കാൻ സാധിക്കും എന്ന അർത്ഥത്തിലാണ് ഇനി കഥ പറഞ്ഞു പോകുന്നത് അവർ ഇതാ അവർ ആ തേരാഹ് എന്തു ചെയ്യാണ് അല്ല മക്കളെയും കൂട്ടിക്കൊണ്ട് ഇനി ഒരു യാത്ര പുറപ്പെടുന്നു ദേ സെറ്റൗട്ട് മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് തേരാഹ് കൽതായരുടെ ഊരിൽ നിന്നും കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ നിമ്രോദിനെയും ആ കാലത്തുണ്ടായിരുന്ന ആളുകളെയും ഒക്കെ അവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടുന്ന് പോകേണ്ടി വരികയാണ് ഒളിച്ചോടി പോകേണ്ടി വരുന്ന ഒരു എക്സോഡസ് ആണ് അവർക്കുണ്ടാകേണ്ടുന്നത് അബ്രാഹത്തിനുണ്ടാകുന്ന ഒരു എക്സോഡസ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുന്ന് പെട്ടെന്ന് പുറപ്പെടേണ്ടി വരുന്നു കാരണം ഏകദൈവ വിശ്വാസം ആളുകൾക്ക് സ്വീകാര്യമല്ല എന്നാൽ അബ്രാഹം തന്നെ വിശ്വാസം അവരുമായിട്ട് ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറുമല്ലാത്തതുകൊണ്ട് ഈ ദേശം വിട്ട് പോകുന്നു പോകേണ്ടി വരികയാണ് അങ്ങനെ ഈ അബ്രാഹത്തിന് തേരാഹിൻ്റെ കൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നു എന്നാൽ തേരാഹിനെക്കുറിച്ച് പറയുന്നത് തേരാഹ് മരിച്ചു എന്നാണ് പിന്നെ നമ്മൾ വായിക്കുന്നത് സത്യത്തിൽ തേരാഹ് അന്നേരം വായിക്കും മരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്ന കാലഗണന നമ്മൾ വായിച്ചു കിട്ടുമ്പോൾ നമുക്ക് 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 കിട്ടുന്നത് പോലെ ഒറ്റ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പോലെ അല്ല ആ കാലഗണന കൃത്യമായിട്ട് വരുന്നതെന്ന് പിന്നീട് കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോൾ എന്തെല്ലാം എന്തെങ്കിലും ഒരു പ്രത്യേക കാരണത്താലാണ് ഈ അപ്പൻ മരണത്തെക്കുറിച്ച് നേരത്തെ പറയുന്നത് അതിനെ കാരണം പറയുന്നത് അയാൾ ഒരു വിഗ്രഹാരാധകനായിരുന്നതുകൊണ്ട് അയാളൊരു വിക്കഡായിരുന്നു കൊണ്ട് ആ തരത്തിൽ അല്ലെങ്കിൽ ദൈവത്തിനുമ്പേ അയാൾ നീതിമാനല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അയാളുടെ മരണത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് മാത്രമല്ല മക്കൾ പുതിയ ദൗത്യം എടുക്കുമ്പോൾ ആ മാതാപിതാക്കന്മാരുടെ മരണവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് ബൈബിളിൻ്റെ ഒരു ശൈലി കൂടിയാണ് അങ്ങനെ നമ്മൾ അബ്രാഹത്തിലേക്ക് ദൈവവചനം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ് ചരിത്രം ഇനി അബ്രാഹം എന്ന് പറയുന്ന ആ മനുഷ്യനിലേക്ക് പഴയ നിയമത്തിലെ വലിയ വടവൃക്ഷമായി നിൽക്കുന്ന മനുഷ്യനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ് അടുത്ത എപ്പിസോഡിൽ മുതൽ നമ്മൾ ഈ അബ്രാഹത്തിന് വിളിയും പന്ത്രണ്ടാമതി അധ്യാതിയിലാണ് അബ്രാഹത്തിന് വിളിയും പിന്നീട് അബ്രാഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ കഥകളും ഒത്തിരിയേറെ അബ്രാഹത്തിന് നിരന്തരമായ യാത്രകളും എല്ലാം നമ്മൾ പഠിക്കാൻ പോകുന്നു അപ്പോൾ നമുക്ക് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം അടുത്ത എപ്പിസോഡ് വരെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു ഇത് സമാന്തരമായി ഒരു വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൻ്റെ ഒരു പഠനം കൂടെ നമ്മൾ ആരംഭിക്കുന്നുണ്ട് അടുത്ത ആഴ്ച മുതൽ അടുത്ത ആഴ്ച മുതൽ അങ്ങനെ പലരുടെയും അഭിപ്രായം പലരുടെയും ചിന്തകൾ അങ്ങനെ പങ്കുവച്ചതുകൊണ്ട് പുതിയ നിയമവും അതിൻ്റെ പാറലായിട്ട് നമ്മളൊന്ന് പഠിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പലരും പറഞ്ഞതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നോടുകൂടെ ഉണ്ടാകണം ഈ ക്ലാസ്സുകൾ പരമാവധി മറ്റുള്ളവരുമായി പങ്കുവെക്കുക കാരണം ഈ പഴയ നിയമത്തെ ഇങ്ങനെ ആധികാരികമായി നമുക്ക് അധികം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ആധികാരികമായ പഴയ നിയമത്തെ ആരും തന്നെ ഇങ്ങനെ പദാനുപദം വ്യാഖ്യാനിച്ച് തരുന്നില്ല തരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ലഭിക്കുന്നില്ല എന്നൊരു സത്യമുണ്ട് അതുകൊണ്ട് ഈ വചനം എല്ലാവരും അറിയട്ടെ ഈ ബൈബിൾ പശ്ചാത്തലം അറിയുമ്പോഴാണ് പുതിയ നിയമത്തെ നമ്മൾ കൃത്യതയോടെ ഹൃദ്യതയോടെയും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ മിശിക സ്തുതി സ്തുതിയായിരിക്കട്ടെ